ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൈറോസ് റെസിപ്പി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റും വളരെ സിമ്പിളുമായിട്ട് നമ്മൾ ബിരിയാണിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇറച്ചിച്ചോറാണ്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ബീഫ് കഷ്ണം മുറിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ട് കൊടുക്കുക. കുക്കറിലിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിൽ ചട്ടിയിൽ വെച്ച് വേവിക്കുമായിരിക്കും ഒന്നും കൂടി നന്നായി കിട്ടുക. എന്നതിന് ശേഷം അതിലേക്ക് 2 വലിയുള്ളി കനം കുറച്ച് മുറിച്ചതിട്ട് കൊടുക്കുക. 4 പച്ചമുളക് ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കുക. 1 വലിയ തക്കാളി ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂൺ വലിയ ജീരകം ചെറുതായി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി പൊടിയാണെങ്കിൽ അങ്ങനെയാവാം, നമ്മളിവിടെ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഇത് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ മസാലയൊക്കെ ഇറച്ചിൽക്ക് പിടിക്കുന്നത് വരെ കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് വെന്ത് കിട്ടാനായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ ബീഫൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ 6 വിസിൽ അടിച്ചപ്പോൾ തന്നെ നമ്മളെ ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ബീഫിനനുസരിച്ചും അതേപോലെ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചും ഇരിക്കും വേവിൻ്റെ ഒരു കണക്ക്. നമുക്ക് ഈ കുക്കറിൽ നിന്ന് ബീഫൊക്കെ കോരിയിട്ട് 1 പ്ലേറ്റിലേക്ക് കോരിയെടുക്കുക. ബീഫ് 1 പ്ലേറ്റിലേക്ക് കൊടുക്കുക. ആ ഗ്രേവി നമുക്ക് 1 കപ്പിലേക്ക് ഒഴിച്ച് വെക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മളിട്ട ഉപ്പ് പാകത്തിനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അതൊക്കെ ഒരു സമയത്ത് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ ബീഫ് എല്ലാം കോരി 1 പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി 1 കപ്പിലേക്ക് ഒഴിച്ച് വെക്കുക. നമ്മൾ ബിരിയാണി ഉണ്ടാക്കണ അത്രയും റിസ്ക് ഇല്ലെന്ന് ഒന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇനി അതേ കുക്കറിൽ തന്നെ നമ്മളിവിടെ ഓയിൽ ഒഴിച്ചിട്ട്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് 2 പീസ് പട്ട, 3-4 ഏലക്കായ, 3-4 ഗ്രാമ്പു, 2 ബേ ലീഫ്, 1 ടീസ്പൂണ് വലിയ ജീരകമൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നതിന് ശേഷം അതിലേക്ക് 2 വലിയുള്ളി നന്നായി കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ 2 ചെറിയ വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 എണ്ണം മതിയാവും. ഈ ഉള്ളി ഒന്ന് അത്യാവശ്യം മൂത്ത് വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക. പിന്നെ ചോറിന് അരി എത്രയാണ് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെന്ത് വരാനായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. നമ്മളിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ 1/5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 5 കപ്പ് ഗ്രേവി അടക്കം 5 കപ്പ് വെള്ളം. പിന്നെ ഇതിലേക്ക് 1 പിടി മല്ലിയില അരിഞ്ഞതും 1 പിടി പുതിനയില അരിഞ്ഞതും 2 ഇഞ്ചി കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളിവിടെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കണക്കാണ് പറഞ്ഞിട്ടുള്ളത്. ബസുമതി അരി ആണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം കൂട്ടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ 1/6 കപ്പ് വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം നമ്മളിവിടെ കോരി മാറ്റി വെച്ചിട്ടുള്ള ബീഫും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ബീഫ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളി മൂത്ത് വരുന്ന ഒരു സമയത്ത് ബീഫ് പൊട്ടി കൊടുത്തിട്ട് ബീഫായിട്ട് ഒന്നൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ അരി ഇട്ട് മല്ലിച്ചപ്പും പൊതിനയൊക്കെ ഇട്ടാൽ മതി. എന്നതിന് ശേഷം ഈ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം അതേപോലെ തന്നെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടുപ്പൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിവിടെ കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ടല്ല അടച്ചിട്ടുള്ളത്, സാധാ ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് തീയിലിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.